എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജയൻ വാക്കണ്ണം. ആയുർ ആരോഗ്യ സൗഖ്യം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 1197 ആണ്ട് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമാണ്. ഇന്ന് ഒരു പായസം എല്ലാ മലയാളികളും വളരെ സന്തോഷപൂർവം പായസം വെക്കുന്ന ഒരു ചടങ്ങ് ഓണത്തിനുണ്ട്. അത് ഞാനത് ഇവിടെ ഞാനും അത് റെഡിയാക്കുകയാണ്. പക്ഷെ അതിന് നമ്മൾ ഈ ഒരു പുസ്തകത്തിൽ ആയുർവേദ ഔഷധ ഗുണചന്ദ്രിക എന്നാണ് ഇതിൻ്റെ പേര്. ഈ പുസ്തകത്തിൽ ഇത് എസ് ഗോപാലപിള്ളയുടെ ഗോപാലപിള്ള അതിൻ്റെ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമ്പാദകനാണ് അദ്ദേഹം. അത് എഴുതി ഇത് ഈ നമ്മുടെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സമ്പാദിച്ച് അതിലെഴുതിയിട്ടുള്ളതാണ് ഈ പുസ്തകം. അതിനകത്ത് വിവിധ ഇനം പായസങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പല ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഈ പുസ്തകം ഈ ആയുർവേദ ഔഷധ ഗുണതന്ത്രികയിൽ തോയം, ക്ഷീരം, ശാകം, ഫലം തുടങ്ങി 18 വർഗ്ഗങ്ങളായി തിരിച്ചിട്ട് എല്ലാ ഔഷധങ്ങളെയും തരം തിരിച്ച് ഓരോന്നിൻ്റെയും ഗുണദോഷങ്ങൾ വിവരിക്കുന്ന ഒരു വിവരണ ഗ്രന്ഥമാണിത്. ആ ഗ്രന്ഥത്തിൽ അതിൻ്റെ കൃതാന്ന വർഗം എന്ന ആ വിഭാഗത്തിൽ ഈ നമ്മുടെ പായസം വെക്കുന്ന രീതിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിവിടെ പായസം വയ്ക്കുന്നത്. അപ്പോൾ ആളുകൾ തരികയും ആയുർവേദം എന്ന് പറയുന്നത് ആയുസ്സിൻ്റെ വേദമാണ്, അല്ലാണ്ട് അത് നമ്മൾ അപ്പം ജനങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതൊരു ഒരു ചികിത്സാ സമ്പ്രദായം ആണെന്നാണ്. പക്ഷേ ചികിത്സാ സമ്പ്രദായമല്ല ആയുർവേദം. ആയുർവേദം ഒരു ജീവിത രീതി, ഒരു ജീവിത സമ്പ്രദായത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതിന് ഉള്ളൊരു സംഭവമാണ്. ആയുസ്സിൻ്റെ വേദമായതുകൊണ്ട് അതിൽ രോഗാവസ്ഥ വരുമ്പോൾ ചികിത്സിക്കുന്ന ആ ഭാഗം മാത്രമാണ് ആയുർവേദത്തിൻ്റെ ചികിത്സാ വിഭാഗം. അപ്പോൾ അത് നമ്മുടെ ഭക്ഷണവും ഈ ആയുർവേദത്തിൻ്റെ ഒരു ഭാഗമാണ്. നല്ല രീതിയിലുള്ള വ്യായാമവും നല്ല രീതിയിലുള്ള ഭക്ഷണവും കഴിച്ചിരിക്കുന്ന ഒരാൾക്ക് രോഗാവസ്ഥ വരാൻ വഴിയില്ല എന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത്. ഈ അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്രിദോഷങ്ങൾ, അതായത് വാതപിത്ത കഫങ്ങൾ, ഇതിലേതിനെങ്കിലും വ്യതിയാനം വരുമ്പോഴാണ് അവിടെ അസുഖമാകുന്നത്. അപ്പോൾ അതിനെ സന്തുലിതപ്പെടുത്തുന്നതിനുള്ളതാണ് മരുന്നുകൾ കൊടുക്കുന്നത്, അത്രയേ അതിനകത്ത് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ പെടുന്ന ഈ പായസം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പയറുപരിപ്പും അരിയും ചേർത്തുള്ള നമ്മുടെ കേരളത്തിൽ അങ്ങോളം മുങ്ങോളം ഓണനാളിലും വിശേഷ ദിവസങ്ങളിലും വച്ച് കുടിക്കുന്ന ആ പായസമാണ്. അതിൻ്റെ ചേരുവയും അതെങ്ങനെ ഉണ്ടാക്കുന്നുവെന്നും ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതിലേക്ക് വേണ്ടത് നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നത് 5 ഇടങ്ങഴി ഇവിടെ 5 ഇടങ്ങഴിയുടെ പായസമാണ്. 5 ഇടങ്ങഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇടങ്ങഴി പയറുപരിപ്പും 2 ഇടങ്ങഴി ഉണക്കലരിയും ചേർത്താണ് ഇന്നത്തെ പായസം ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ പായസത്തിന് ഞാൻ 25 നാളികേരമാണ് ചേർക്കുന്നത്. അത് നല്ല നാളികേരമായതുകൊണ്ടാണ് 25, അല്ലെങ്കിൽ അതിൽ അല്പോടെ കൂടുതൽ വേണം. നമുക്കത് പാൽ കിട്ടുന്നതിനൊരളവുണ്ട്, ആ അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിന് പച്ചത്തേങ്ങയാണ് വേണ്ടത്. നല്ല ഉണക്കത്തേങ്ങ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരും, അത് പായസത്തിൻ്റെ സ്വാദിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പച്ചത്തേങ്ങ, എന്നിട്ട് കരിക്ക് പാകം കഴിഞ്ഞതിന് ശേഷം വിളഞ്ഞ പച്ചത്തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് പാല് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയം അതാണ്. അപ്പോൾ ആ പച്ചത്തേങ്ങ ചരണ്ടിയെടുത്ത് അത് ആ തേങ്ങാവെള്ളമോ എന്തെങ്കിലും സ്വല്പം വെള്ളമോ ചേർത്ത് വെച്ചാൽ നല്ലപോലെ തേങ്ങ ഉള്ളുള്ള തേങ്ങ ചരണ്ടി വരുമ്പോഴാണെങ്കിൽ അത് കഴിഞ്ഞ് നേരെ പിഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കിട്ടും. അങ്ങനെയുള്ള 5 ലിറ്റർ പാൽ, തനിപ്പാല് എന്നതിന് പറയും, അത് 5 ലിറ്റർ പാൽ വേണം. അതിനുശേഷം അടുത്തത് 2 പാല് 10 ലിറ്റർ വേണം. അത് നമ്മൾ അല്പം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്തുകൊണ്ട് നല്ലോണം ഇടിച്ച് പിഴിഞ്ഞോ ചൂടുവെള്ളം ചേർത്തോ, അതല്ല എങ്കിൽ ഇപ്പോൾ മിക്സി ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് ശരിക്കും അതിൻ്റെ ഊറ്റ് കിട്ടണം. അങ്ങനെയാണ് നമ്മളത് ആ പാലെടുക്കുന്നത്.
അങ്ങനെയുള്ള രണ്ടാം പാൽ ഒന്നാം പാലിലെ കഴിഞ്ഞും അല്പം കൂടി വെള്ളം ചേർന്ന രണ്ടാം പാല് 10 ലിറ്റർ വേണം. അതിനുശേഷം മൂന്നാം പാൽ നമ്മൾ മുഴുവനും ആയിട്ടുള്ള അതിനകത്ത് ഉള്ള ഊറ്റ് മുഴുവൻ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ അത് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് 20 ലിറ്റർ പാല് വേണം. ഇങ്ങനെ മൂന്ന് പാലുകളും ആദ്യം സംഘടിപ്പിച്ച് വയ്ക്കുക. തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് പാല് പിഴിഞ്ഞ് അത് മൂന്ന് പാത്രങ്ങളിലാക്കി വയ്ക്കുക. ആദ്യത്തെ ചടങ്ങ് അതാണ്. അതിനുശേഷം നമ്മൾ ഇതിന് ഏതിന് വെക്കാൻ പാകത്തിനുള്ളൊരു വാർപ്പ് അത് അടുപ്പത്ത് വെച്ച് അതിൽ ഏതാണ്ടൊരു 20 ലിറ്റർ വെള്ളം ഒഴിച്ച് അതിലെ അരിയും പരിപ്പും കഴുകിയിടുക. പരിപ്പ് നമ്മൾ ഒന്ന് വറുത്തെടുക്കേണ്ടതാണ്. നേരത്തെ നമ്മളത് കൊണ്ടുവന്ന് കഴുകി ഉണങ്ങിയതാണെങ്കിൽ അല്പം നെയ്യ് കൂട്ടി വറുത്ത് അതിനുശേഷം അത് നേരിട്ട് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. അല്ല എങ്കിൽ നമ്മൾ അത് കഴുകി വാരി വേണം ഇടാൻ. പൊടിയും മറ്റു കാര്യങ്ങളും എല്ലാം കളഞ്ഞ് നെറ്റി കഴുകി ഈ പരിപ്പും അരിയും തിളച്ച വെള്ളത്തിലിട്ട് ശരിക്ക് വേവിക്കുക. ഈ വെന്ത് വരുന്ന വെള്ളം അത് പറ്റി അതിന് ശരി പരിപ്പ് ശരിക്ക് വെന്ത് ഉടഞ്ഞ് ഉടയുകയും അരി ഒരു ചോറിൻ്റെ പരുവത്തിലെത്തുന്നതിന് മുമ്പായി ഒരു പാകം വരും. ആ പാകത്തിൽ നമ്മൾ ശർക്കര അതിലേക്ക് ചേർക്കുക. ചിലർ ശർക്കര പാനി ഉണ്ടാക്കി ചേർക്കും. അതിൽ നല്ല ശർക്കര നേരിട്ട് ചേർത്താലും ഒരു കുഴപ്പമില്ല, പാനി ഉണ്ടാക്കി ചേർത്താലും കുഴപ്പമില്ല. പാനിയാകുമ്പോൾ വീണ്ടും അതിലേക്ക് വെള്ളം വരും. അപ്പോൾ അത് കൂടുതൽ സമയം അത് പറ്റിക്കേണ്ടി വരും. ചില ആളുകൾ ഇത് പെട്ടെന്ന് തന്നെ ഈ ശർക്കരയും പാനിയൊക്കെ ചേർത്ത് പെട്ടെന്ന് പാനിയൊക്കെ ചേർത്ത് ഇത് ശരിയാക്കി എടുക്കും. പക്ഷേ അത് പായസം രുചിപ്രദമല്ല, അതിൻ്റെ കൂട്ടും ശരിയായി വരികയല്ല. അത് പെട്ടെന്ന് തന്നെ വെള്ളം വിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ശർക്കരയിട്ടതിന് ശേഷം പൂർണ്ണമായും ആ വെള്ളം പറ്റിക്കണം, ശരിക്കും ഇളക്കണം. അടിയിൽ പിടിക്കരുത്. അരിയിൽ നല്ലോണം ഇളക്കി ഈ പാത്രത്തിൻ്റെ അടിഭാഗം നമുക്ക് തെളിഞ്ഞ് നമ്മൾ ഈ ഇളക്കി അങ്ങ് ചട്ടകത്തിന് ഇളക്കി തള്ളി മാറ്റുമ്പോൾ അടി തെളിഞ്ഞു വരണം. അപ്പോൾ അതിനകത്ത് വെള്ളമില്ല എന്ന് നമുക്ക് നല്ലോണം ബോധ്യം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്നാം പാലിൻ്റെ പകുതി ഒഴിച്ച് അത് ഒന്ന് ഇളക്കി അത് റെഡിയാക്കുക. ഒന്ന് അത് ആ ഒന്ന് ഭംഗിയായി ഇളക്കി അത് കൂട്ടുക. അതിനുശേഷം ബാക്കി പാലുകൂടി ഒഴിച്ച് അത് നല്ലതുപോലെ ഇളക്കി കൂട്ടുക. അപ്പോൾ ആ ആദ്യത്തെ ആ കട്ടി അങ്ങ് മാറിയിട്ട് അതൊന്ന് അയഞ്ഞു വരും. ഈ അയഞ്ഞു വരുമ്പോൾ ഇത് അതിലെ ആ ഇതിൻ്റെ മൂന്നിലൊന്ന് പറ്റണം. നമ്മൾ ഈ പുതിയതായിട്ട് ഒഴിച്ച വെള്ളത്തിൻ്റെ മൂന്നിലൊന്ന് പറ്റി വരുമ്പോൾ മാത്രമേ പായസത്തിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഗുണവും വരുള്ളൂ. ആ വെള്ളം അതുപോലെ തന്നെ നമ്മൾ നിലനിർത്തരുത്, നിലനിർത്തിയാൽ അത് മോശമാകും, വെള്ളം ചവയായിരിക്കും. അപ്പോൾ അത് ആ വെള്ളം പറ്റി വരണം. അതിൻ്റെ നമ്മൾ ഒഴിച്ച 20 ലിറ്ററിൻ്റെ മൂന്നിലൊന്ന് ഭാഗം വെള്ളം പറ്റി കഴിയുമ്പോൾ നമ്മൾ രണ്ടാം പാല് അതിലേക്ക് ചേർക്കുക. ഈ രണ്ടാം പാല് അതിൻ്റെയും മൂന്നിലൊന്ന് വെള്ളം പറ്റണം. പറ്റുമ്പോൾ പായസം ഒരു പ്രത്യേക പരുവമാകും. ഈ സമയത്ത് നമ്മൾ ഈ സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് വേണ്ട എസൻസുകളായിട്ടുള്ള ചുക്ക്, ഏലക്കായ, ജീരകം ഇവ മൂന്നും ഒരു അനുപാതത്തിൽ, അതായത് നമ്മൾ ഉണ്ടാക്കുന്നതിനൊരു അനുപാതം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ഒരു 25 ഗ്രാം ജീരകവും ഒരു 20 ഗ്രാം ഏലക്കായും ഒരു 25 ഗ്രാം ചുക്കും ഇത് പൊടിച്ച് ഈ കൂടെ നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അത് പൊടിഞ്ഞ് കിട്ടുവാൻ വേണ്ടി ഇത് നല്ല ഉണങ്ങിയ ഇത് മൂന്ന് കൂട്ടവും നമ്മൾ പഞ്ചസാര അതിനകത്തുനിന്ന് സ്വല്പം പഞ്ചസാര എടുത്ത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കല്ലിൽ എവിടെയെങ്കിലും വെച്ച് നല്ലതുപോലെ പൊടിച്ച് പാകമാക്കി ഈ പായസത്തിൽ ചേർക്കുക. അതോടൊപ്പം നമ്മൾ ഒരു പൊട്ടത്തേങ്ങയോ വെള്ളം പറ്റിയ തേങ്ങയോ അല്ലെങ്കിൽ നല്ല വിളഞ്ഞ തേങ്ങയോ നെയ്യിൽ കൊത്തി അരിഞ്ഞ് ചെറിയ അരിഞ്ഞെടുത്തതിന് ശേഷം അത് നെയ്യിൽ വറുത്തെടുക്കുക. ആ നെയ്യിൽ തന്നെ ഇത് വറുത്ത് പോയതിനു ശേഷം ആ നെയ്യിൽ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഈ സാധനങ്ങളും കൂടി നമ്മൾ വറുത്ത് കോരിയെടുക്കുക. അല്ലെങ്കിൽ ആ വറുത്ത് ആ നെയ്യോടുകൂടി തന്നെ ഈ പായസത്തിൻ്റെ ഈ പരുവം വരുന്ന സമയത്ത് നമ്മൾ
അതിലേക്ക് അതോടൊപ്പം നമ്മൾ തനിപ്പാലായി എടുത്ത് വെച്ചിരിക്കുന്ന ആ പാൽ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊണ്ട് ഇളക്കി വാങ്ങുക ഇതാണ് പായസത്തിൻ്റെ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ ഒരു രീതി ഈ പായസം ശരിയായ രീതിയിൽ നമ്മൾ വരട്ടി എടുത്തിട്ടുള്ള പായസമായതുകൊണ്ട് ഇതൊരു പുത്തൻ കലത്തിൽ നമ്മളൊരു കോരിയൊഴിച്ച് അത് വഴങ്ങല കൊണ്ട് മൂടിക്കെട്ടി പഴയ കാലത്തൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ പത്തായത്തിൽ നെല്ലകത്ത് ഇട്ട് വയ്ക്കുമായിരുന്നു അത് വളരെ നാളുകൾ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാട പൊട്ടാതിരുന്ന് കഴിഞ്ഞാൽ അത് പാട വന്ന് മൂടിക്കഴിഞ്ഞാൽ ആ പാട പൊട്ടാതിരുന്ന് കഴിഞ്ഞാൽ എത്ര കാലം ഇരുന്ന് കഴിഞ്ഞാലും അത് കേടായി പോകുന്നതല്ല ആ രുചി കൂടുകയേ ഉള്ളൂ അതിനുശേഷം നമുക്ക് നമ്മുടെ ആളുകൾ അന്നൊക്കെ നമ്മുടെ ആളുകളെല്ലാവരും ഇവിടെ നിന്നുള്ള ആളുകൾ വരാൻ വേണ്ടി ആണ് ആ ആളുകൾ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നീട് ഒരു ദിവസങ്ങളിൽ ഉണർത്തുന്ന എത്തിയാൽ അത് വരാൻ വേണ്ടി ആണ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നത് അതിനുശേഷം എടുത്തത് അവർ വരുമ്പോൾ അത് എടുക്കുമ്പോൾ ആ വെള്ളം പയ്യൊന്ന് പറ്റിയിരിക്കുമെങ്കിൽ നമ്മളതൊന്ന് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തനി പായസമാകും ചൂടാക്കിയില്ലെങ്കിലും അത് നല്ല സ്വാദിഷ്ടമായി കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ഈ പായസം ഇത് ഔഷധ ഗുണമുള്ളതാണ് ആയുർവേദ വിധിയിൽ പറയുന്ന നല്ല ഔഷധ ഇതിനകത്ത് ചേർന്നിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കുക അത് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് പല ഗുണങ്ങളാണ് ഇതിനെപ്പറ്റി പറയുന്നത് നമ്മുടെ വയറിനും അതുപോലെ ശരീരത്തിനും പുഷ്ടിമയം ഉണ്ടാവുകയും ഇനി എന്തിന് ശുക്ലവർദ്ധിനി വരെയാണ് ഈ പായസം എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ പായസമാണ് ഞാൻ റെഡിയാക്കുന്നത് അത് എല്ലാവരും ഇത് മനസ്സിലാക്കുക ഇത് വളരെ പുരാതന കാലം മുതൽ നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്ന ഒരു പായസമാണ് ഓണത്തിന് ആണ് ഇത് പ്രധാനമായിട്ട് ഉണ്ടാക്കാറുള്ളത് പിന്നെ കല്യാണ സദ്യകൾക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഇത് ഉണ്ടാക്കി പോകുന്നുണ്ട് അപ്പോൾ ഈ എൻ്റെ ഈ ചാനലിൽ നിങ്ങളെ എല്ലാവരും അത് കാണുക ലൈക്ക് ചെയ്യുക അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ല ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം